പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ്. മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച പുറത്തു വന്ന 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗം ബാധിച്ച് മരണപ്പെട്ട 14 കൂട്ടുകാരായ 6 പേരുടെയും 68 മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. 7 മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. ആ 7 നെഗറ്റീവാണ്. ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ 330 ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലേതാണ്ട് 68 ആരോഗ്യ പ്രവർത്തകരാണ്. 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 330 സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വൈകുന്നേരം 4 വരെയുള്ള കണക്കാണ്. 330 പേർ സമ്പർക്ക പട്ടികയിൽ, 68 ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട്, 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 7 IP അഡ്മിഷനിൽ ഉള്ളത്. അതിൽ 6 നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ്. ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ള സാഹചര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിളെടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. കൂട്ടുകാരായ 6 കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു. 68 വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 330 ഇതിൽ 68 ആരോഗ്യ പ്രവർത്തകരാണ്. 110 ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. 7 ആശുപത്രിയിൽ അഡ്മിറ്റായ ചികിത്സയിലാണ്. 6 മഞ്ചേരി മെഡിക്കൽ കോളേജിലും 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങളില്ല. മുഴുവൻ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പേരുടെയും സ്രവം പരിശോധിച്ചു രോഗമില്ലെന്ന് ഉറപ്പാക്കും. രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക. സമ്പർക്ക പട്ടികയിൽ നിന്ന് ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ചുറപ്പാക്കും. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടേണ്ട ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പാക്കിയതിന് കുട്ടി ചികിത്സയിലിരുന്ന ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 307 ഇന്നലെ 21 ഉച്ചയ്ക്ക് ശേഷം സർവേ നടത്തിയതിൽ 18 പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആനക്കായത്ത് 310 സർവേ നടത്തിയതിൽ 10 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 5 എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ.